ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് കിച്ചൺ വെൽഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പൊരിച്ച ഐസ്ക്രീമാണ് എല്ലാവരും ഐസ്ക്രീം വാങ്ങിയാൽ വെറുതെ കഴിക്കലല്ലേ ഈ ഇനി വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് പൊരിച്ചിട്ട് കഴിച്ചു നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബ്രെഡ് വേണം ഐസ്ക്രീം വേണം ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബ്രെഡ് എടുക്കുക ഞാൻ ഇവിടെ രണ്ട് ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഒന്ന് ചോക്ലേറ്റും ഒന്ന് വാനിലയും ആണ് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ബ്രെഡിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഇതിന് ഈ ഒരു പാത്രം എടുക്കുക അതിൻ്റെ ഉള്ളിലായിട്ട് വേണം നമുക്ക് ഐസ്ക്രീം വെക്കാൻ പാത്രം നിങ്ങളുടെ കയ്യിൽ എന്തുട്ടണം ഉള്ളതെന്ന് വെച്ചാൽ കട്ടറൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് എന്തുകൊണ്ടായാലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതേ കണ്ടില്ലേ സൈഡ് ഇങ്ങനെ തുറന്നിരിക്കുകയുണ്ടാവും അതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ ഇതേപോലെ നമുക്ക് എത്ര എണ്ണം വേണംന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടായാൽ എണ്ണ ഒഴിക്കുക ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാവണം ചൂടായതിനു ശേഷം മാത്രം ഇട്ടാ മതി അതായത് ഇത് എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഓയില് കുടിക്കും അതുകൊണ്ടാണ് ചൂടാവണം എന്ന് പറയണത് നന്നായിട്ട് തന്നെ ചൂടാവണം ഹൈ ഫ്ലെയിമിൽ വെക്ക അപ്പോൾ അതേ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇട്ടപ്പ തന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് എടുക്കണം ഐസ്ക്രീം തീരെ അലിഞ്ഞൊന്നും പോകൂല നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോ അല്ലാതെ എണ്ണയിൽ ഇട്ടിട്ട് ചെയ്യുമ്പോ അലിഞ്ഞു പോവും കുറെ നേരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് അപ്പൊ തന്നെ എടുക്ക നല്ല ഈസിയാണ് ഒക്കെ വന്നിരിക്കുമ്പോ നമുക്കൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ അലിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം ട്രൈ ചെയ്യുമ്പോൾ